ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷനും അതേപോലെ ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ട്രാൻസിഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. അതുപോലെ നമുക്കറിയാം, ഒരു ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതിൽ കുറേ ബിഹേവിയേഴ്സ് ഉണ്ടാവും അല്ലേ. ഓരോ ബിഹേവിയർ ഉണ്ടാവും, ആ സിസ്റ്റത്തിന് ഓരോ ബിഹേവിയേഴ്സ് ഉണ്ടാവും. സോ ആ ബിഹേവിയേഴ്സാണ് നമ്മൾ എന്താ വിളിക്കുക, സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ബിഹേവിയേഴ്സിനെ നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ ഇടുക, ഒരു ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണല്ലോ. സോ ആ സിസ്റ്റത്തിൽ എന്തുണ്ട്, രണ്ട് സിസ്റ്റംസാണ് മെയിൻ, രണ്ട് സ്റ്റേറ്റ്സാണ് മെയിനായിട്ടുള്ളത്. അതിൻ്റെ രണ്ട് ബിഹേവിയറാണ് എന്ത്, ഓണും ഓഫും. സോ അതാ അതിനെ നമ്മൾ എന്ത് വിളിക്കുക, അതിൻ്റെ സ്റ്റേറ്റ്സ് ആയിട്ട് വിളിക്കുക. സോ അതിൻ്റെ എന്താണ്, ഓണും ഓഫും ആണ് എന്ത്, ആ ഒരു സിസ്റ്റത്തിൻ്റെ രണ്ട് സ്റ്റേറ്റ്സ്. സോ ഈ സ്റ്റേറ്റ്സ് എന്തുണ്ടാവും, ഈ സ്റ്റേറ്റ്സുകൾക്ക് ഇടയിൽ എന്തുണ്ടാവും, സം ട്രാൻസിഷൻസ് ഉണ്ടാവും അല്ലേ. എന്താണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ്സ് നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്ന, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓൺ ആകുന്നത് എപ്പോഴാണ്, അത് ഓൺ ഉള്ളത് ഓഫ് ആകുന്നത് എപ്പോഴാണ് അല്ലേ, അപ്പ് ചെയ്യുന്ന സമയത്ത് എന്താവുന്നു, ഓൺ ഉള്ളത് എന്ത് ചെയ്യുന്നു, ഓഫ് ആവുന്നു. ഡൗൺ ചെയ്യുന്ന സമയത്ത് ഓഫായിട്ടുള്ള സ്വിച്ച് എന്താവുന്നു, ഓൺ ആവുന്നു. സോ ഇതെന്താണ്, ഇവിടെ ഈ ഓണോ ഓഫാണ് ഇവിടുത്തെ സ്റ്റേറ്റ്സ്, ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്സ്. ഇതിൻ്റെ ഇടയിലുള്ളതാണ് ഇതിൻ്റെ ട്രാൻസിഷൻസ്. ഈ ഓ അപ്പ് ഡൗൺ എന്നുള്ളതാണ് അതിൻ്റെ എന്ത്, ഇൻപുട്ടായിട്ടുള്ള സ്റ്റിമുലീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസിഷൻ സിസ്റ്റത്തിനെ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. നോക്കൂ, ട്രാൻസിഷൻ സിസ്റ്റം ആർ സം സിസ്റ്റംസ് വൂസ് ബിഹേവിയർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് സ്റ്റേറ്റ്സ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ട്രാൻസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സം സിസ്റ്റം ആണ്. അതിൻ്റെ എന്തായിരിക്കും ബിഹേവിയേഴ്സ് എങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക, സ്റ്റേറ്റ്സ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദ സിസ്റ്റം മേ മൂവ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഒരു ആ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും, മൂവ് ചെയ്യും, ഒരു സ്റ്റേറ്റിൽ നിന്ന് അനദർ സിസ്റ്റത്തിലോട്ട് മൂവ് ചെയ്യും. ഇൻ റെസ്പോൺസ് ടു സം ഇൻപുട്ട് സ്റ്റിമുലി, ഓൺ എന്ത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, സം ഇൻപുട്ട് സ്റ്റിമുലീസിനെ ബേസ് ചെയ്ത്, ഇൻപുട്ട് ആൽഫബറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ട്രാൻസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഈ ഒരു ട്രാൻസിഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ത്, ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സ്റ്റേറ്റ് ട്രാൻസിഷൻ. സ്റ്റേറ്റ് ട്രാൻസിഷൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ഇവിടെ ഒരു ഡി എഫ് എയുടെ എക്സാമ്പിൾ എടുക്കാം. ഒരു ഓട്ടോമേറ്റ് അവിടെ വരക്കുകയാണ്. സോ ഇതൊരു ഓട്ടോമേറ്റിക് ആണ്, ഇത് ഇതിൻ്റെ ഇതൊരു ട്രാൻസിഷൻ സിസ്റ്റം ആണ്. സോ ഈ സിസ്റ്റത്തിലെ ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിന് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇതിലെ സ്റ്റാർട്ട് സിമ്പിൾ അഥവാ സ്റ്റേറ്റ്സുകളെ നമ്മൾ എന്താണ് ക്യാപിറ്റൽ ക്യൂ എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഏതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റേറ്റ്സുകൾ, Q0, Q1, Q2 എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ആൽഫബറ്റ്സ് ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്, എൻ്റെ ഇൻപുട്ട് ആൽഫബറ്റിൻ്റെ സെറ്റ്സ് ഏതൊക്കെയാണ്, 0 or 1, അഥവാ ഒരു സ്റ്റേറ്റിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ആണ് ഇൻപുട്ട് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. സോ 0 or 1 മാത്രമാണ് ഇവിടെ ഓരോ സ്റ്റേറ്റ്സും ഇൻപുട്ട് ആൽഫബറ്റായി വരുന്നത്. സോ ഇതറിയാം. ദെൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇതാണ് ഇവിടുത്തെ ഡെൽറ്റ എന്നുള്ളതാണ് ട്രാൻസിഷൻ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, അഥവാ ഈ ക്യൂവിലുള്ള ഏതെങ്കിലും ഒരു ഏതൊരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സ്റ്റേറ്റിന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോകുന്നത് എങ്ങോട്ടായിരിക്കും, സം അനദർ ക്യൂലോട്ടായിരിക്കും. ദാറ്റ് മീൻസ് സം അനദർ സ്റ്റേറ്റ്സിലോട്ടായിരിക്കും എന്നുണ്ടാവുക. ഒരു സ്റ്റേറ്റിന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യൂലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ട് തന്നെ ആയിരിക്കും പോവുക. സോ ഇതാണ് ജനറൽ ആയിട്ടുള്ള ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഈ ഒരു കേസിൽ നമുക്ക് ഓരോ ട്രാൻസിഷൻ ഫംഗ്ഷൻസും എടുത്തു നോക്കാം. എങ്ങനെയാണ് ഓരോ ട്രാൻസിഷൻ ഫംഗ്ഷൻസും എഴുതുന്നത് നോക്കാം. അഥവാ നോക്കാം, ഇവിടെ ഡെൽറ്റ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ക്യൂ സീറോ സീറോ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷനാണ്. ക്യൂ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ സീറോ എന്ന് സീറോ എന്നുള്ള ഇൻപുട്ട് ആൽഫബറ്റ് വരുന്ന സമയത്ത് ഇത് എങ്ങോട്ടാണ് പോകാന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. സോ ക്യൂ സീറോന്ന് സീറോ വരുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ക്യൂ സീറോയിലോട്ട് തന്നെയാണ് പോകുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ക്യൂ സീറോ എന്നിടുന്നു. ഇങ്ങനെ ഓരോന്നും എഴുതാം. ഡെൽറ്റ ഓഫ് ക്യൂ സീറോ എന്ന് വണ്ണ് വരുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ക്യൂ വണ്ണിലോട്ടാണ് പോകുന്നത്. അതേപോലെ ഡെൽറ്റ ഓഫ് ക്യൂ വണ്ണിന്ന് സീറോ വരുന്ന സമയത്ത് ക്യൂ സീറോയിലോട്ടാണ് പോകുന്നത്. അതേപോലെ ഡെൽറ്റ ഓഫ് ക്യൂ വണ്ണിന്ന് വണ്ണ് വരുന്ന സമയത്ത് ക്യൂ ടുവിലോട്ടാണ് പോകുന്നത്. അതേപോലെ ഡെൽറ്റ ഓഫ് ക്യൂ ടുന്ന് സീറോ വരുന്ന സമയത്ത് ക്യൂ ടുവിൽ തന്നെയാണ്. ഡെൽറ്റ ഓഫ് ക്യൂ ടുന്ന് വണ്ണ് വരുന്ന സമയത്ത് ക്യൂ വണ്ണിലോട്ടാണ് പോകുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻസ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഈ ഓട്ടോമേറ്റീവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ ജനറൽ റിപ്രസെൻറ്റേഷൻ ഏതൊരു ഓട്ടോമേറ്റിൻ്റെയും ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റിൻ്റെ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. മെയിനായിട്ടും രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ട്രാൻസിഷൻ ഫംഗ്ഷൻസിനുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഡെൽറ്റ ഓഫ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്സ് ക്യൂ ഒന്ന് എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക? ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന്, ക്യൂ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് സം എപ്സിലോൺ നൾ ആൽഫബറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക? അതേ സ്റ്റേറ്റിലോട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക, അല്ലാതെ വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ദ സ്റ്റേറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓൺലി വെൻ. എപ്പോഴാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റിൽ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക? ഓൺലി വെൻ only on application of input symbol. ഇതാണ് എന്ത്, അഥവാ ഏതെങ്കിലും ഒരു ഇൻപുട്ട് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ ഒരു അനദർ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് അനദർ സ്റ്റേറ്റിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇതാണ് ഫസ്റ്റ് അല്ലാതെ എഫ്സിലോൺ വന്നു കഴിഞ്ഞാൽ, നള്ള ആൽഫബറ്റ് വന്നു കഴിഞ്ഞാൽ, നള്ള ഇൻപുട്ട് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുന്നില്ല. സോ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഫോർ ആൾ സ്ട്രിംഗ് ഓഫ് ഇൻപുട്ട് സിമ്പിൾ എ ഡെൽറ്റ ഓഫ് ക്യൂ എ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ക്യൂ എ ഡബ്ല്യു എന്നാണ് വരിക. ഇതാണ് ഒന്ന് പറയുന്നത്. അടുത്തത് ഡെൽറ്റ ഓഫ് ക്യൂ ഡബ്ല്യു എ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ക്യൂ ഡബ്ല്യു എ. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു നോക്കുക. ദാറ്റ് മീൻസ് എന്താ പറഞ്ഞത്, ഡെൽറ്റ ഓഫ് അഥവാ ക്യൂ എന്നുള്ള സ്റ്റേറ്റിന് ഇൻപുട്ട് ആൽഫബറ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഇൻപുട്ടായിട്ട് വരുന്നത് എന്താണ്? എ എന്നുള്ള ആൽഫബറ്റും അതിൻ്റെ ഫോളോ ആയിട്ട് സം സ്ട്രിങ്ങും, അഥവാ ഡബ്ല്യു എന്നുള്ളത് എന്താ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അല്ലേ. സോ വൺ ഓർ മോർ ആൽഫബറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ വരുന്നുണ്ട്. എ എന്നുള്ള ആൽഫബറ്റ് ആദ്യം വരുന്നു, ദെൻ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ള കുറച്ച് സ്ട്രിങ്സും വരുന്നുണ്ട്. മേ ബി എന്താവാം, എ ബി സി ഡി എന്നോ എന്തെങ്കിലും ആവാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യുന്നു ഡെൽറ്റ ഓഫ് എങ്ങനെയാക്കി മാറ്റുന്നു, ഡെൽറ്റ ഓഫ് ക്യൂ. ദാറ്റ് മീൻസ് ഈ ഒരു ക്യൂ എന്നുള്ള സ്റ്റേറ്റ്സിന് എ എന്നുള്ള ആൽഫബറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ വേറെ ഒരു സ്റ്റേറ്റിലോട്ട് പോകും. അതും
പിന്നെ എന്ത് ചെയ്താൽ മതി, ബാക്കി ഡബ്ല്യു അല്ലേ ഉള്ളത്, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ്, അഥവാ ഒരു അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഫസ്റ്റുള്ള ഇൻപുട്ട് ആൽഫബറ്റ് മാത്രമായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ അത് കിട്ടുന്ന റിസൾട്ടിനെ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ഇൻപുട്ട് ആൽഫബറ്റ് എടുത്തിട്ട് ഏത് സ്റ്റേറ്റിലോട്ടാണ് പോകാൻ നോക്കും, അങ്ങനെ അങ്ങനെ നോക്കിയിട്ട് പോകും. അതാണ് ഇത്, ഫസ്റ്റ് എന്ത് ചെയ്യുന്ന ഒരു ഇൻപുട്ട് സ്ട്രിങ് വരുന്നു, ദെൻ ഒരു ഇൻപുട്ട് ആൽഫബറ്റ് വരുന്ന രീതിയിലാണെങ്കിൽ ആദ്യം ഇൻപുട്ട് സ്ട്രിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ എടുക്കും, അതിൽ നിന്ന് പിന്നെ എന്ത് കൊടുക്കും, ഇൻപുട്ട് ആൽഫബറ്റ് ആയിട്ടുള്ള എ കൊടുക്കും. സോ ഇങ്ങനെ വരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാൻ വേണമെങ്കിൽ, ഇപ്പം ക്യു എ ഡബ്ല്യു എന്നുള്ളതാണുള്ളത്, ഇത് ഡെൽറ്റ ഓഫ്, ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്, ക്യു എ എന്നെടുക്കും അല്ലേ, ആ കിട്ടുന്ന സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഡബ്ല്യു കൊടുക്കുകയാണ് ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, സം ഡെൽറ്റ ഓഫ്, ഞാൻ ഈ ഡെൽറ്റ ഓഫ് ക്യു എ എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്യുന്നു, സം അതൊരു സ്റ്റേറ്റിലോട്ട് ക്യു വൺ എന്നുള്ള സ്റ്റേറ്റിലോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ദെൻ അതിലോട്ട് എന്ത് ചെയ്യും, ഡബ്ല്യു കൊടുക്കും. ഡബ്ല്യു എന്നുള്ളതിലെ അടുത്ത ആൽഫബറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എ എന്നുള്ളതാണെങ്കിൽ അടുത്ത ആൽഫബറ്റ് എന്താണ്, ബി എന്നുള്ളതാണ്. സോ ഇത് അടുത്തതായിട്ട് എങ്ങോട്ട് വരും, ഡെൽറ്റ ഓഫ് ക്യു വൺ ബി പോയതിൻ്റെ ദിവസം ബാക്കിയുള്ളത്, ദാറ്റ് മീൻസ് ഡബ്ല്യു ഡാഷ്, ദാറ്റ് മീൻസ് എ എന്നുള്ളത്. സോ ഇങ്ങനെ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പോകും. ദെൻ ഇത് ഇനി അടുത്തതൊരു, ഇതിനെ നമ്മൾ ഡെൽറ്റ ഓഫ് ക്യു വൺ ബി എന്നുള്ളത് എന്ത് ചെയ്യുന്നു, സം ക്യു ടു ആക്കി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും, ക്യു ടു ഡബ്ല്യു ഡാഷ് എന്ന് വരും. ദാറ്റ് മീൻസ് ഡബ്ല്യു ഡാഷ് ഇവിടെ എന്താ ബാക്കിയുള്ള എന്താണോ ഉള്ളത്, ദാറ്റ് മീൻസ് എ ആണെങ്കിൽ എ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇതാണ് രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത് മെയിനായിട്ടും, ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഓർത്ത് വെക്കുക. ദെൻ നിങ്ങൾ അറിയാ, ഒരു സ്ട്രിങ് എപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ ഡി എഫ് എൻ എഫ് എൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുക, സ്റ്റാർ സിമ്പിളിന് തുടങ്ങിയിട്ട് അത് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുകയാണെങ്കിൽ ആ സ്ട്രിങ് എന്താണ്, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രിങ് ആണ്. ഇവിടെ ഏതാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രിങ്, വൺ സ്റ്റാർട്ട് സിമ്പിൾ വൺ വൺ എന്നുള്ള എന്താണ് അക്സെപ്റ്റബിൾ ആണ്. അതേപോലെ ഞാൻ ഒരു സീറോ എടുത്തു, ദെൻ ഒരു വൺ, ദെൻ ഒരു വൺ എടുത്തു, അത് സീറോ വൺ വൺ എന്താണ് അക്സെപ്റ്റബിൾ ആണ്. ആ ഒരു അക്സെപ്റ്റബിലിറ്റി ഓഫ് സ്ട്രിങ് എന്നുള്ളതും എന്ത് ചെയ്യുക, സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമ്മൾ ഡി എഫ് എൻ എഫ് എൻ്റെ കേസിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞതാണ്. ഓക്കെ.